എൻ്റെ വീട്ടിൽ ജോലി ചെയ്തിന് വേറെ ചെയ്തെന്ന് പറഞ്ഞാണ്ടേ ഓൻ മരിച്ചുപോയി. ഓൻ അപ്പൂന്നാ വിളിച്ചത്. ഓൻ്റെ അടുത്ത് നിന്നാണ് എൻ്റെ സ്ഥലം നിൽക്കുന്ന പറമ്പ് ഞാൻ വാങ്ങിയത്. ഓൻ്റെ അടുത്ത് നിന്നാണ് എന്നോട് വലിയ ഇഷ്ടമായിരുന്നു. ഓൻ്റെ അടുത്ത് ഞാൻ പറമ്പ് വാങ്ങി, അതിലാണ് ഞാൻ വീട് വെച്ചത്. അങ്ങനെ ആധാരം എഴുതിയിട്ട് പൈസ കൊടുക്കാൻ നേരത്തെ ഓനോട് പറഞ്ഞു, ഇത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഓഹരി വെച്ച് നിങ്ങൾ തന്നെ തരണം. ഓൻ്റെ പങ്കന്മാർക്കൊക്കെ ഞാൻ തന്നെ പൈസ എൻ്റെ കൈയോട് തന്നെ തരണം. അങ്ങനെ മോങ്ങം റെജിസ്റ്റർ ഓഫീസിന്ന് പൈസയൊക്കെ ഇങ്ങനെ കൊടുത്ത് എല്ലാം കഴിഞ്ഞതിൻ്റെ ശേഷം പറഞ്ഞ്, നിങ്ങൾ ബർക്കത്തിന് ഓൻ പറഞ്ഞേ ഓനോലെ കൂട്ടത്തിലെ ഒരു മല്ലാക്കിയെന്ന് ഓൻ പറയണാണ്. ഒരു രസമാണ് ആള്. അങ്ങനെ ബർക്കത്തിന് എൻ്റെ പുരപ്പണി തുടങ്ങാൻ വേണ്ടി ബർക്കത്തിന് നിന്ന് അങ്ങനെ ഞാൻ ചെറിയൊരു പൈസ ബർക്കത്തിന് കൊടുത്തു. അങ്ങനെ ഓൻ്റെ വീടൊക്കെ ആയി. എല്ലാ ദിവസവും എൻ്റെ വീട്ടിൽ എന്ത് ജോലി ഉണ്ടെങ്കിലും ഓൻ വരും. ഇനി ഒരു ജോലി ഇല്ലെങ്കിലും ഓൻ വന്ന് ആ വീട്ടിൻ്റെ മുമ്പിലൊക്കെ വല്ല കച്ചറി ഉണ്ടെങ്കിൽ, പ്ലാസ്റ്റിക് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പൊറുക്കി, തൊടുലൊക്കെ ഉണ്ടെങ്കിൽ പൊറുക്കി അതൊക്കെ എവിടെയെങ്കിലും കൊണ്ടുവന്ന് ഇട്ട് കത്തിച്ച് ഇങ്ങനെ ഒക്കെ ഒരു ഹിതമ ചെയ്യുന്ന ഒരു നല്ല ഒരാളായിരുന്നു. അങ്ങനെ ഒരു ദിവസം അങ്ങനെ അവനെ ഇടക്കിങ്ങനെ ചെറുങ്ങനെ ഷുർബുവാം. അപ്പൊ ഞാൻ അവനോട് പറയും, പിന്നെ നീ ഒരിക്കലും ഞാൻ തരുന്ന പണിക്കൂലിന്റെ പൈസ കൊണ്ട് നീ ഒരിക്കലും ഷുർബരുതിട്ടോ എന്ന് ഞാൻ അവനോട് പറയും. അങ്ങനെ ഓന് എല്ലാം പറയാനെ ഞാൻ അങ്ങനെ ചെയ്യൂലാറു എന്നും മീൻ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ അങ്ങനെ അവിടെ തോട്ട് പോയിട്ട് ചൂണ്ടിലിട്ടിട്ട് മീൻ, നല്ല മീൻ കിട്ടുമോ, മീൻ പിടിച്ചിട്ട് എനിക്ക് ഒന്ന് കൊണ്ടുവന്ന് തരും. അന്നും ഒരു ദിവസവും അങ്ങനെ പണി കഴിഞ്ഞ് പോകുമ്പോൾ ചൂണ്ടിലിട്ട് മീനൊക്കെ പിടിച്ചു കൊടുന്ന് പോന്ന്. അങ്ങനെ ഓന് നല്ല ബന്ധമായിരുന്നു. അങ്ങനെ ഒരു ദിവസം അങ്ങനെ മീനൊക്കെ പിടിച്ചെന്ന് പോകുമ്പോ ഓനെ പാമ്പ് കടിച്ച്. പാമ്പ് കടിച്ചപ്പോ ഓനെ മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുമ്പോൾ പറഞ്ഞു, എനിക്ക് ഒരാളോട് പറയേണ്ടതാണ്. തൃപ്പഞ്ചുള്ള ചെറിയ ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുപോകുമ്പോൾ പറഞ്ഞു, ഒരാളോട് പറയണം. ആർക്കാ എനിക്ക് പറയാൻ ഇപ്പം നേരം? അപ്പൊ അത് എനിക്ക് തങ്ങളമ്പുരാനോട് ഒന്ന് വിളിച്ചു. തങ്ങളമ്പുരാൻ പറഞ്ഞാൽ ഞാനാണ്. അങ്ങനെ എനിക്ക് ടെലിഫോൺ ചെയ്തിട്ട് എന്നോട് പറഞ്ഞു, ഇങ്ങനെ പാമ്പ് കടിച്ചു തന്നെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞ്, അപ്പൊ എന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേനോ ഞാൻ പൈസ കൊണ്ട് കള്ളു കുടിക്കരുത് എന്ന് ഞാൻ എന്നോട് പറഞ്ഞിട്ടില്ലായിരുന്നു എന്ന് തമാശയിൽ ഞാൻ ചോദിച്ചു. അങ്ങനെ ഓനെ ഞാൻ പറഞ്ഞു, നീ പോയിക്കോ, ഞാൻ അങ്ങോട്ട് വരാം. അന്ന് ഒരു മജ്ലിസിൽ അസ്മാലോദർ എല്ലുമ്പോഴാണ് ഓന്റെ വിളി. അങ്ങനെ ഞാൻ ഓനെ കാണാൻ വേണ്ടി പോയപ്പോ പൊട്ടിക്കരഞ്ഞു. അങ്ങനെ ഞാൻ ചുരുക്കിക്കൊണ്ട് പറയുന്നത്, ഏത് വർഗക്കാരനാണെങ്കിലും ഏത് ജാതിയാണെങ്കിലും ആരാണെങ്കിലും നമുക്ക് അവരെ കാണുമ്പോൾ ആ ഒരു ബന്ധത്തിനനുസരിച്ച് കൊണ്ടാണ് ആ ടെലിഫോൺ ചെയ്യുന്നത്, ആ ബന്ധം ഉണ്ടാകുമ്പോഴാണ്. അങ്ങനെ ധാരാളം ആളുകളും അവനുണ്ട്, പല സ്ഥലത്തും അവന് ജോലി പോവാറുണ്ട്. അതൊന്നുമില്ലാതെ എന്നോടുള്ള ആ ഒരു സ്നേഹത്തിന്റെ പേരിൽ ഹോസ്പിറ്റലിൽ പോകുമ്പോ പറഞ്ഞു പോവണം എന്ന് അവന്റെ മനസ്സിലേക്ക് എത്താനുള്ള കാരണം ആ ഒരു ബന്ധമാണ്. അപ്പോൾ ബന്ധത്തിനനുസരിച്ച് കൊണ്ടാണ് എല്ലാ വിഷയങ്ങളും നിൽക്കുന്നത്. ഇത് ദുനിയാവിലെ വിഷയമാണെങ്കിൽ ഇതുപോലെ എല്ലാ വിഷയങ്ങളും ഇങ്ങനെ തന്നെയാണ്. ചൊല്ലിയുമ്പോൾ ആ ദുആക്ക് ഉത്തരമുണ്ടെന്ന് ഉറപ്പാണ്. അങ്ങനെയാണ് നടന്നു പോരുന്നത്. അസ്മാ ഉൽ ബദർ ചൊല്ലി ദുആർന്നാൽ ഉത്തരം കിട്ടും. ആ അസ്മാ ഉൽ ബദർ എല്ലാ ദിവസവും ചൊല്ലുന്ന ആളുകളോടാണ് പറഞ്ഞത്. മാസത്തിൽ ഒരു വട്ടം മാത്രം ചൊല്ലുന്നവരോടോ, ഇല്ലെങ്കിൽ വാർഷികത്തിൽ കൂടി ചൊല്ലുന്നവരോടോ, പോത്തർച്ചി വാങ്ങി പോകുന്ന ടീമിനോട് മാത്രമല്ല പറഞ്ഞത്, അവരോടല്ല പറഞ്ഞത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അപ്പുവിന്റെ കഥ, അത് അപ്പുവാണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ അങ്ങനെ എല്ലാ ദിവസവും അസ്മാ ഉൽ ബദർ നമ്മൾ ചൊല്ലിയാൽ അൽഹംദുലില്ലാ, ആ ബദരീങ്ങളുടെ ഹിമായത്ത് ഹിഫ്ള് നമുക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. അതാണ് അൽഹംദുലില്ലാ ബദരീങ്ങളായിട്ടുള്ള ബന്ധം. അത് ദുനിയാവിലുള്ള ആളുകളായിട്ടാണെങ്കിൽ അങ്ങനെ തന്നെയാണ്. അതാ ഞാൻ ദുനിയാവിന്റെ ഒരു കഥ നിങ്ങൾക്ക് പറഞ്ഞത്. അപ്പൊ എപ്പോഴും എല്ലാ ദിവസവും അസ്മാ ഉൽ ബദർ ചൊല്ലണം. അതിന് 20 മിനിറ്റ് നേരെ വേണ്ടിയുള്ളൂ. 20 മിനിറ്റ് നേരം
ഇപ്പൊ നമ്മൾ ആ മഹദറത്തുൽ ബദരിയ ചൊല്ലി. മഹദറത്തുൽ ബദരിയ എന്ന് പറഞ്ഞാൽ ബദരിയങ്ങളുടെ സാന്നിധ്യമുള്ള മജ്‌ലിസ് എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. മഹദറത്തുൽ ബദരിയിൽ തീണ്ടാപാറയിലുള്ള ആളുകളൊന്നും ഇല്ല. ചിലവര് കരുതുന്നത് അങ്ങനെ ഇവിടെ ആരെങ്കിലും ഉണ്ടോ എന്നല്ല, ബദരിയങ്ങളെ പേര് തന്നെയാണ്. ബഹുമാനപ്പെട്ട ഇമാം ഷാലിയാത്തി റഹ്മഹുള്ള ബഹുമാനപ്പെട്ടവരാണ് അസ്മാ ഉൽ ബദറിന് ഇപ്പോ നമ്മൾ ചൊല്ലിയ ആ രൂപം ബഹുമാനപ്പെട്ട് ഉണ്ടാക്കിയതാണ്. ബഹുമാനപ്പെട്ട തിരുരങ്ങാടി വാപ്പസ്താദ് അവര് വെച്ചിട്ടുണ്ടാക്കി. ഇങ്ങനെ അൽഹംദുലില്ലാ എല്ലാം ചൊല്ലുന്നത് അസ്മാ ഉൽ ബദർ തന്നെയാണ്. ഒമാനൂരും തീണ്ടാപാറുള്ള ആളുകളൊന്നും അതിലുണ്ടായിക്കോളുന്നില്ല. ഉണ്ടോ സംശയം ഉണ്ടാക്കി? ഇല്ല. ചില ആളുകൾക്ക് പിന്നെ ഇത് ചെല്ലുന്നത് ബദരിയങ്ങളെ പേരെന്നാന്ന് അറിയാൻ ഞാൻ വലിയ അടങ്ങാറാണ്. ഞാൻ ഇന്നലെ ഒരു ദിവസം ഒരു സ്ഥലത്ത് മദ്രസ ഉണ്ടാക്കി. ആ മദ്രസ 3 മാസം കൊണ്ട് ഉദ്ഘാടനം കഴിഞ്ഞ് അസ്മാൽ ബദറിലാണ് എല്ലാം കുറ്റിയടിച്ചതും കല്ലിട്ടൊക്കെ. അപ്പൊ ഞാന് ആ മദ്രസന്റെ മുകളില് ഗ്ലാസ് കൊണ്ട് 20,000 രൂപ 28,000 രൂപ ഒക്കെ ചെലവാക്കി അസ്മാൽ ബദർ എഴുതി. അപ്പോ തീരെ ബദരിങ്ങളെ പറ്റി പരിചയം ഇല്ലാത്ത 2-3 കാക്കാമാര് ആയിക്കൂടെ അങ്ങനെ പോയ പറഞ്ഞു, എങ്ങനെയാ ഈ മദ്രസന്റെ പണി വേഗം തീരാതിരിക്ക? സുബ്ഹാനല്ലാഹ്, എത്രങ്ങാനും അറബികൾ അതിന് പൈസ കൊടുത്തിക്കണ, അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങളെ നാട്ടിലത്തെ ആളുകൾ ആരും ബദർ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടില്ല, അത് അറബികളെന്നെ പങ്കെടുത്തിട്ടുള്ളൂ. പങ്കെടുത്തിട്ടുണ്ടോ മലയാളികള്? മലപ്പുറത്തുനിന്നാരെയും പോയിനോ? ബാക്കിയുള്ളടത്തൊക്കെ മലപ്പുറക്കാരുണ്ടാവും എവിടെയെങ്കിലൊക്കെ എന്ന് ഞാൻ പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, ബദരിങ്ങളെ പറ്റി ബന്ധമില്ലാത്തോണ്ടാണ്. നേരെ മറിച്ച് നിങ്ങളാരും ഇപ്പൊ അങ്ങനെ പറയുന്നു തോന്നുന്നില്ല അല്ലേ? പക്ഷെ മാസത്തെ മാത്രം ചെല്ലുകയാണെങ്കിൽ ചിലപ്പോ നിങ്ങളും പറയും ഇങ്ങനെ കാണുമ്പോ സുബ്ഹാനല്ലാഹ്. അപ്പൊ അതുകൊണ്ട് അൽഹംദുലില്ലാ നമുക്ക് ഈ അസ്മാ ഉൽ ബദർ ചൊല്ലാനും അതുപോലെ ധാരാളം ദീനീ പ്രവർത്തനങ്ങൾ നടത്താനും ഖുർആൻ പഠിപ്പിക്കാനും എല്ലാത്തിനും അൽഹംദുലില്ലാ ഒരു നല്ല ഒരു കെട്ടിടം നമുക്ക് ഉണ്ടാക്കണം. അത് അൽഹംദുലില്ലാ ധാരാളം നല്ല പ്രവർത്തനം ചെയ്യണം. അവിടെ വെച്ചുകൊണ്ട് ഖുർആൻ പഠിപ്പിക്കണം. ഇപ്പൊ ബൈത്തുൽ ഖുർആൻ ഇപ്പോ പാലക്കാട് ജില്ലയിൽ ബൈത്തുൽ ഖുർആൻ എന്ന് പറഞ്ഞ പരിപാടി. ഈ ബൈത്തുൽ ഖുർആൻ എന്ന് പറഞ്ഞാൽ എന്താ? സുബ്ഹാനല്ലാഹ്. ബൈത്തുൽ ഖുർആൻ എന്ന് പറഞ്ഞാൽ പ്രായമുള്ള ആളുകൾക്ക് ഖുർആൻ പഠിപ്പിക്കണം. അവിടെ എല്ലാവർക്കും പഠിക്കാം. വന്നിട്ട് കുട്ടനാജിക്കും പോയി പഠിച്ച എല്ലാവർക്കും പഠിച്ച സൂറത്ത് ഖുൽ ഹുവല്ലാഹു അഹദ് ആണ് പഠിക്കുന്നത്. ഉസ്താദ് എപ്പോഴും അവിടെ ഉണ്ടാവും, പക്ഷെ കമ്പ്യൂട്ടറിന്റെ ഉള്ളിൽ ഉണ്ടാകും ഉസ്താദ്. അങ്ങനെ ചെന്നിട്ട് ഒരു ബട്ടൺ അമർത്തിയാൽ നിങ്ങൾക്ക് ഉൽവല്ലാഹു വേണമെന്ന് പഠിച്ചാൽ നല്ലൊരു ഉസ്താദ് നല്ല ഉഷാറായിട്ട് ഹറമിലെ ഇമാമിന്റെ മാതിരി ഇങ്ങനെ ഖുൽ ഹുവല്ലാഹു അഹദ് ഇങ്ങനെ പഠിപ്പിച്ചു. അത് മനസ്സിലായില്ലെങ്കിൽ പിന്നെ ആ ബട്ടൺ അമർത്തിയാൽ മതി. അങ്ങനെ എപ്പോഴും പഠിക്കാനുള്ള സൗകര്യം. പ്രായം ചെന്ന ആളുകൾക്കൊക്കെ ഖുർആൻ പഠിക്കാൻ വേണ്ടി ഖുർആൻ തിയേറ്റർ എന്ന് അതിന് മറ്റൊരു പേര് വിളിക്കാം. സംവിധാനങ്ങൾ കുറേ ഉണ്ട് ധാരാളം ഇപ്പോൾ. അതുകൊണ്ട് ആളുകൾക്ക് അൽഹംദുലില്ലാ എല്ലാ അർത്ഥത്തിലും സൗകര്യമാകുന്ന ഒരു കെട്ടിടം. അതിന് പേരുങ്ങൾ എന്ത് വിളിച്ചാലും വേണ്ടില്ല. അപ്പൊ അതുകൊണ്ട് അൽഹംദുലില്ലാ പണ്ട് മദ്രസ പറഞ്ഞാല് ഗൾഫ് ചെന്ന മദ്രസ പറഞ്ഞാൽ സ്കൂൾ തന്നെയാണ്, സ്കൂൾ പറഞ്ഞാലും മദ്രസ തന്നെ ഒക്കെ തന്നെ. അപ്പൊ അതുകൊണ്ട് അൽഹംദുലില്ലാ നമുക്ക് അതിനാവശ്യമാകുന്ന ഒരു കെട്ടിടം അൽഹംദുലില്ലാ നമുക്ക് ആവശ്യമുണ്ട്. അതിന്റെ പണി നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാ പൂർത്തീകരിക്കണം. അത് അതിന് നിങ്ങളൊക്കെ സഹായങ്ങൾ വേണം. ഇത് ഈ പൊരയിൽ വെച്ചുകൊണ്ട് ചൊല്ലലൊക്കെ നമ്മൾ അങ്ങോട്ടായാ നമ്മളെ സെന്ററിൽ വെച്ചുകൊണ്ട് നടത്തുമ്പോ എല്ലാത്തിനും ഒരു മർക്കസ് ആവശ്യമാണ്. മർക്കസ് എന്ന് പറഞ്ഞാൽ കേന്ദ്രം നടത്തുള്ളൂ. നേരത്തെ പറഞ്ഞ മാതിരി തിരിയാത്തവനാണെങ്കിൽ ഇപ്പോ മർക്കസ് ഉണ്ടാക്കുക എന്ന് കരുതണ്ട. സുബ്ഹാനല്ലാഹ്. നാളൊരു താത്ത ഹജ്ജിനെന്ന്. അപ്പൊ അങ്ങനെ അങ്ങനെ ഹജ്ജിനെന്നപ്പം മക്കത്തെ ബോർഡ് വഹിച്ചപ്പോഴൊക്കെ മർക്കസാണ് എല്ലാ ബോർഡിന്റെ മോള്. പടച്ചോനായാലും ഇതൊക്കെ ഏപിസാനും മർക്കസ് തന്നെയാണ്. അപ്പൊ അങ്ങനെ ആളുകൾക്ക് അങ്ങനെയാണ്. വേറൊരു താത്ത പോയപ്പോ അങ്ങനെ മർഹബ ഹജ്ജ് ഗ്രൂപ്പിലാ പോയിനെ. അപ്പൊ അങ്ങനെ റോഡ് സൈഡിൽ ദസ്മിമാല ഉത്തരക്കണവരുണ്ടാവും. ഡെസന്റ് 12 റിയാലിന് കൊടുത്താൽ കിട്ടുക സെന്റ് കുപ്പിയൊക്കെ ഉണ്ടാവും. കാരണം നമുക്ക് ഇവിടെ ഒന്നാ പ്രൈഞ്ഞരും എന്തെങ്കിലും ഒന്ന് പറ്റാൻ കൊടുക്കണ്ടേ. അപ്പൊ മർഹബ യാ ഹാജ് എല്ലാ ഹാജിമാരും ഇങ്ങനെ വിളിച്ചു. അപ്പൊ ഈ താത്ത പറഞ്ഞു എങ്ങനെയാവല്ലേ നമ്മളെ ഗ്രൂപ്പിന്റെ പേര് എല്ലാവർക്കും അറിയണേ. അപ്പോ മർഹബ എന്ന പോലെ അജ് ഗ്രൂപ്പിന്റെ പേരാണ്. മർഹബ എന്ന സ്വാഗതം വെൽക്കം എന്നാണ് അർത്ഥം.
അപ്പൊ ഒരു കസ്റ്റമറെ ക്ഷണിച്ചാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ അർത്ഥം അറിയാതെ പ്രശ്നം വർദ്ധാനം ഉണ്ടാക്കണ്ടെന്നിരുതീനാ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് അൽഹംദുലില്ലാ അങ്ങനെയൊക്കെ ഉണ്ട്. എന്നാലും ഞങ്ങള് അൽമക്കർ പോയ ബോർഡേഴ്സുകാരനോട് വഴി ചോദിച്ചപ്പോ അൽമക്കർക്ക് വിടുകയാണ്. അപ്പൊ മർക്കസ്കല്ലേ മർക്കസല്ലേ ഈ അൽമക്കർക്കാണ്. പിന്നെയോ പറഞ്ഞു എന്നാ വീട്ടൂടെ ഉണ്ട് മർക്കസ്കെ മർക്കസ് ചെന്ന് നോക്കുമ്പോ മക്കറിനെ കൊണ്ടുപോകണേ. അപ്പൊ എല്ലാം മർക്കസ് തന്നെ. അപ്പൊ എന്ന മാതിരിയാണ് ഇപ്പൊ അതിന്റെയൊക്കെ വിഷയം. അപ്പൊ അതുകൊണ്ട് അൽഹംദുലില്ലാ ഇവിടെ നമുക്ക് ഒരു നല്ല റാഹത്തുള്ള ദീനി വിജ്ഞാന കേന്ദ്രം ഉൾപ്പെടെ സാന്ത്വനം ഉൾപ്പെടെ അൽഹംദുലില്ലാ ധാരാളം നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള ഒരു കേന്ദ്രം നമുക്ക് ഇൻഷാ അള്ളാ നമുക്ക് അൽഹംദുലില്ലാ വേണം. അത് ഇൻഷാ അള്ളാ തഹ്ഫീളിൽ ഖുർആൻ ഉണ്ടാവും. അൽഹംദുലില്ലാ അലിഫ് പഠിപ്പിക്കും. അതുപോലെ തിബിയാന് സഹ്റത്തുൽ ഖുർആൻ ബൈത്തുൽ ഖുർആൻ അൽഹംദുലില്ലാ ഒക്കെ ഉണ്ടാവും. അൽഹംദുലില്ലാ അത് ഇൻഷാ അള്ളാ നമുക്ക് അൽഹംദുലില്ലാ നമ്മുടെ ആഖിറത്തിലേക്ക് ഒരു വിജയം കിട്ടണം. അവിടുന്ന് ഒരു കുട്ടി പഠിച്ചാൽ അൽഹംദുലില്ലാ ഒരു നല്ല ഒരു കാരുണ്യ പ്രവർത്തനം അവിടെ നടത്തിയാൽ അതിന്റെ ഒരു ശതമാനം അൽഹംദുലില്ലാ നമ്മളെ ഖബറിക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. എന്റെ ഖബറിക്ക് നമുക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. ആരവിടെ വന്ന് ഖുർആൻ പഠിച്ചാലും അൽഹംദുലില്ലാ വലിയ ഖൈറല്ലേ. ഇപ്പൊ ഇനി അങ്ങനത്തെ സംവിധാനങ്ങളൊക്കെ വേണ്ടത് പഴയ കാലം പോലെ ഒരു ഒരു സംഗതിയിൽ മാത്രം ഒതുങ്ങി നിന്നാൽ ഇപ്പത്തെ കാലത്ത് പറ്റൂല. പഴയ കാലത്ത് നമ്മള് ഒന്നാം ക്ലാസ്സില് മദ്രസയില് പണ്ട് കാലത്ത് പഠിച്ചിനി മത്തം കറി അസുരം കുത്തി ബസീർ ഗീസ കേറി കുനിയൻ അമ്മിയിൽ കേറി മണ്ടൻ ഉണ്ടതെന്നു. ഇന്നിപ്പോ കൂടുതൽ ദിവസം നോക്കിയാണ് നമ്മളെ ബാപ്പാര് പഠിച്ചിനെ പോയത്താണല്ലോ തങ്ങളാ പറയുന്നത്. അതാ പോലെ ആ ചിർച്ചിന്റെ അർത്ഥം അല്ലേ. ഓൽക്ക് ഒന്നും തിരിയില്ല, ഓൽക്ക് കുനിയനും തിരിയില്ല അമ്മയും തിരിയില്ല, മണ്ടൻ ഉണ്ടതെന്നു. ഉണ്ടൊക്കെ കാണണമെങ്കിൽ ആ തീണ്ടാപാറൊക്കെ ചിലപ്പോ ഉണ്ടാവും. ആ ഒരു പെട്ടിക്കൂട് ഒരുണ്ടാവും ഗ്ലാസിന്റെ ഉള്ളിൽ. അതിപ്പോ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടാവും ഇന്നുറക്കം നാളെ കടം അങ്ങനത്തെ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടാവും. സുബാനല്ല അങ്ങനത്തെ പെട്ടിപ്പീടുണ്ടെങ്കിൽ നിരപ്പൊളി ഒക്കെ ഇട്ട് കണ്ടല്ലേ. അങ്ങനത്തെ കടമ്പലാണ് എഴുതിക്കല് ഇന്നുറക്കം നാളെ കടം എന്നൊക്കെ എഴുതി വെക്കല് അങ്ങനത്തെ കടന്റെ മുകളിലാണ്. ഇന്ന് അതൊന്നും പറ്റില്ല, ഇന്നൊക്കെ ഡിജിറ്റൽ സിസ്റ്റങ്ങളായി നല്ല അൽഹംദ. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഖുർആൻ തിയേറ്റർ മഷാ അള്ളാ ഖുർആൻ തിയേറ്റർ തിയേറ്റർ എന്ന് പറഞ്ഞപ്പോ സിനിമ ഹോൾ ആക്കേണ്ട ആവശ്യമില്ല. ഖുർആൻ പഠിപ്പിക്കുന്ന തിയേറ്റർ നല്ല മനോഹരമായ കെട്ടിടം എ സി ഒക്കെ വെച്ച് നല്ല ഉഷാറായിട്ട് അൽഹംദുലില്ലാ അവിടെ വെച്ചുകൊണ്ട് ഖുർആൻ പഠിപ്പിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അള്ളാ എല്ലാത്തിനും ആവശ്യമാകുന്ന ഒരു കേന്ദ്രം മർക്കസ് ഇൻഷാ അള്ളാ നമുക്ക് അൽഹംദുലില്ലാ ഇവിടെ നമുക്ക് ആരംഭിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകണം.